പണം പറ്റിച്ചു എന്ന വാർത്ത കേട്ട് കുറേ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, ഇത് ശരിയാണോ, ഇത് നടക്കുമോ എന്നൊക്കെ. ഉത്തരം ഇതാണ്, ഇത് സാധ്യമാണ്. വെറും ഒരു ഫോട്ടോ വെച്ച് അത് സംസാരിക്കുന്നത് പോലെ തന്നെ ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതും ലൈവായിട്ട് തന്നെ. വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ കോൾ ആയിട്ടോ ഫേക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. പക്ഷേ രസം ഇതാണ്, ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് 5 വർഷമായി. അതായത് ഇത്തരം ടെക്നോളജികൾ പുതുതായി ഉണ്ടായതല്ല. ഇനി ഫേക്ക് വീഡിയോ കോളുകൾ എങ്ങനെ മനസ്സിലാക്കാം? ഇമേജ് ഫേക്ക് സാധാരണഗതിയിൽ ക്യാമറയോട് നേരിട്ട് നോക്കുന്ന ക്ലോസപ്പ് ഇമേജുകളാണ് ഉപയോഗിക്കാറുള്ളത്. കണ്ണും ചെവിയുമൊക്കെ കൃത്യമായി കാണുന്ന ഒരു ഫോട്ടോ. കണ്ണ്, മൂക്ക്, ചുണ്ട്, ചെവി ഇവയുടെ പൊസിഷനും മൂവ്മെൻറ്റുമാണ് സോഫ്റ്റ്വെയർ ട്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും വീഡിയോ കോളിൽ സംശയം തോന്നുകയാണെങ്കിൽ അവരോടൊന്ന് ക്യാമറയിൽ നിന്ന് ദൂരെ മാറി നിന്ന് സംസാരിക്കാൻ പറയാം. അല്ലെങ്കിൽ പൂർണ്ണമായും ഇടത്തോട്ടോ വലത്തോട്ടോ മുഖം തിരിക്കാനോ മറ്റേതെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാനോ ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ട്രാക്കിംഗ് വിട്ടുപോകും. ലൈവായിട്ട് സോഫ്റ്റ്വെയറിന് മുഖം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. ഈ സ്റ്റിച്ചിങ്ങിലെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനും പറ്റും. അപ്പോൾ ഇതൊരു ഫേക്ക് കോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനോടൊപ്പം പറയേണ്ട വേറൊരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ഒരാൾക്ക് പണം അയക്കുമ്പോൾ കണ്ണുമടച്ച് ട്രാൻസ്ഫർ ചെയ്യാറാണോ പതിവ്? മൊബൈൽ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അത് ആരുടെ പേരുള്ള അക്കൗണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? IFSC കോഡ് ചെക്ക് ചെയ്താൽ അത് ഏത് ബാങ്കാണെന്നും ഏത് ബ്രാഞ്ചാണെന്നും കൃത്യമായി മനസ്സിലാവില്ലേ? ഇനി നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഏത് പേരിൽ സേവ് ചെയ്താലും പേയ്മെൻറ്റ് ആപ്പുകളിൽ അക്കൗണ്ട് ഹോൾഡറുടെ ശരിയായ പേരാണ് കാണിക്കുക. അപ്പോൾ പണമയക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും മിനിമം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ അക്കൗണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തലാണ്. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ വലിയ തുകകൾ ആദ്യമേ തന്നെ മൊത്തം ട്രാൻസ്ഫർ ചെയ്യാതെ ഒരു ചെറിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഒരു 10 രൂപയോ മറ്റോ. എന്നിട്ട് നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ വിളിച്ച് ആ ട്രാൻസ്ഫറിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താം. എല്ലാ ബാങ്കുകളും പിന്നെ ഗൂഗിൾ പേടൈം പോലുള്ള UPI ബേസ്ഡ് ആപ്പുകളും ക്യാഷ് ട്രാൻസ്ഫറിന് ഹൈ ലെവൽ സെക്യൂരിറ്റി ഓപ്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇതൊക്കെ മെനക്കെട്ട പണിയാണ് എന്ന് ചിന്തിച്ച് ആർക്കോ പണം അയച്ചിട്ട് AI എന്നെ പറ്റിച്ച് എന്ന് നിലവിളിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയെയും ശ്രദ്ധക്കുറവിനെയും ആണ് അവർ മുതലാക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഫേക്ക് കോൾ വരികയും തട്ടിപ്പിന് ഇരയാവുകയും ചെയ്താൽ ഉടൻ തന്നെ ബാങ്കുമായും സൈബർ സെല്ലുമായിട്ടും ബന്ധപ്പെടണം. ടെക്നോളജി അതിവേഗത്തിൽ വളരുകയാണ്, തട്ടിപ്പുകാരും അതിനേക്കാൾ വേഗത്തിൽ അപ്ഡേറ്റഡ് ആണ്. അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ബോധവാന്മാരായി ഇരിക്കുകയുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച വഴി.